Hello friends, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതായത് കഴിഞ്ഞ രണ്ട് ക്ലാസുകളായി നമ്മൾ സാധ്യതകളുടെ ഗണിതത്തിലെ സംഖ്യകളുടെ സാധ്യതകളായിരുന്നു നോക്കിയിരുന്നത്. ഇന്നു മുതൽ നമ്മൾ ഒരു പുതിയ ടോപ്പിക് ആണ് നോക്കുന്നത്. ഇന്നു മുതൽ നമ്മൾ ജ്യാമിതീയ ഗണിതമാണ് നോക്കാൻ പോകുന്നത്. നോക്കിയാലോ? അതിനു മുൻപ് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഓൾ എന്നറിഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സാധ്യതകളുടെ ഗണിതത്തിലെ ജ്യാമിതീയ ഗണിതത്തിലേക്ക് കടക്കാം. പതിവ് പോലെ തന്നെ നമുക്കൊരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. നമ്മളിപ്പോൾ കൊറോണയുടെ ഈ കോവിഡിൻ്റെ ഒക്കെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉത്സവപ്പറമ്പുകളും ഒന്നുമില്ല ഇപ്പോൾ. പക്ഷെ നമ്മളിതിന് മുമ്പ് പോയിട്ടുള്ള ഒരു ഉത്സവപ്പറമ്പ് നമ്മളൊന്ന് മനസ്സിൽ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പോയ സമയത്ത് നമ്മളൊരു ജയന്റ് വീൽ കണ്ടു. നമുക്ക് ജയന്റ് വീലിൽ കയറണം, നമ്മൾ കൂട്ടുകാരും കൂടെയാണ് പോയിരിക്കുന്നത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരൻ അതിൽ ജയന്റ് വീലിലുള്ള ഒരു ഇതിൽ കയറി, ഒരു ബാസ്ക്കറ്റിൽ കയറി, ആ ബാസ്ക്കറ്റ് കറങ്ങി പോയിരിക്കുന്നു. അപ്പം നമുക്കതിൽ കയറാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് ഈ കൂട്ടുകാരൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ്റെ ബാസ്ക്കറ്റിൽ കൂട്ടുകാരൻ കയറിയിരിക്കുന്ന ബാസ്ക്കറ്റിൽ തന്നെ നമുക്ക് കയറണം. അപ്പോൾ അതിനുള്ള സാധ്യത എത്രയാണ്? അതായത് ഈ ജയന്റ് വീലിന്റെ ഷേപ്പ് എന്താണ്? സർക്കിളാണ് അല്ലേ? സർക്കിളിൽ കുറേ ബാസ്ക്കറ്റുകളുണ്ട്. അതിൽ ഒരു ബാസ്ക്കറ്റിലാണ് നമ്മളുടെ സുഹൃത്തുള്ളത്. ശരി, ഈ ബാസ്ക്കറ്റുകളുടെ എണ്ണം നമുക്ക് 8 എന്നെടുക്കുകയാണെങ്കിൽ 8ല് ഒരു സാധ്യതയാണ് അല്ലേ ഉള്ളത്? അതായത് ഇങ്ങനെ 8 വന്ന് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിർത്തുമ്പോൾ 8 ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും കൂട്ടുകാരനുള്ളത് അല്ലേ? നമുക്കിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും കൂട്ടുകാരനുള്ളത്. അപ്പോൾ അവിടെ സാധ്യത എത്രയാണ്? 8/1. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ ഒരു സ്പിൻ ദ വീൽ എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ഒരു ഇതുണ്ട്. ഇതിൻ്റെ ഷേപ്പ് എന്താണ്? സർക്കിളാണ് അല്ലേ? ഇതിൽ ഞാൻ 8 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 മഞ്ഞ, 2 നീല, 2 ചുവപ്പ്, ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൈഡിലൊരു ആരോ മാർക്കുണ്ട്. ഈ വീല്, ഈ സർക്കുലർ ഷേപ്പിലുള്ള ഈ വീല് കറങ്ങി വന്ന് മഞ്ഞയിൽ നിൽക്കാനുള്ള സാധ്യത എത്രയാണ്? മഞ്ഞയിൽ നിൽക്കാനുള്ള സാധ്യത 8/4. ഓക്കെ, അതായത് മഞ്ഞ കളറിൽ നമ്മൾ 4 ഭാഗങ്ങളാണ് ഇതിലുള്ളത് അല്ലേ? എന്നിട്ട് ഈ ആരോയുടെ നേരെ മഞ്ഞ വരാനുള്ള സാധ്യത എത്രയാണ്? 8 സാധ്യതയാണ് ഉള്ളത്. ഇനി അത് നീലയാകാനുള്ള സാധ്യത എത്രയാണ്? 8/2. ശരിയല്ലേ? അതായത് 2 നീല ഭാഗങ്ങളാണ് ഈ വീലിലുള്ളത്. അതിൽ 8/2 സാധ്യതയാണ് നീല വരാനായിട്ടുള്ളത്. ഇനി ചുവപ്പ് വരാനായിട്ടുള്ള സാധ്യത എത്രയാണ്? ചുവപ്പ് വരാനായിട്ടുള്ള സാധ്യത 8/2 തന്നെയാണ്. സിമ്പിൾ അല്ലേ? ഇനി ഇതുപോലെ തന്നെ ജ്യാമിതീയ ഗണിതം അടിസ്ഥാനമായിട്ട് വരുന്ന മറ്റൊരു ഉദാഹരണം നോക്കാം. ഇവിടെ എൻ്റെ കയ്യിലൊരു ചതുരാകൃതിയിലുള്ള ഒരു പേപ്പർ ഉണ്ട്. നമ്മുടെ സാധാരണ ഒരു A4 ഷീറ്റ് ഉണ്ട്. ഇതിൽ ഞാൻ ഈ കാണുന്നത് പോലെ, ചിത്രത്തിൽ കാണുന്നത് പോലെ താഴെയുള്ള 2 മൂലകളിൽ നിന്ന് ഈ പേപ്പറിൻ്റെ മുകളിലുള്ള ഒരു വശത്തിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ഒരു പോയിന്റ് ചെയ്ത് ഒരു ത്രികോണം ഞാൻ വരയ്ക്കുന്നു. ഇനി ഞാൻ കണ്ണടച്ച് ഈ പേപ്പറിൽ കുത്തുകയാണ്. അത് ത്രികോണത്തിലാകാനുള്ള സാധ്യത എത്ര? ചതുരത്തിലാകാനുള്ള സാധ്യത എത്ര? ഞാനിങ്ങനെ കണ്ണടച്ച് തൊടുകയാണ്. അപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത്? ചതുരത്തിൻ്റെ ഭാഗത്താണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആകാനുള്ള സാധ്യത എത്രയാണ്? നമ്മൾ ഇതുവരെ പഠിച്ചതനുസരിച്ചാണെങ്കിൽ, അതായത് ചതുരത്തിന്റെ ഭാഗം ഒരെണ്ണമുണ്ട്, ത്രികോണത്തിന്റെ ഭാഗം ഒരെണ്ണമുണ്ട്. അതായത് 2/1 സാധ്യതയാണ് ചതുരത്തിൽ വരാനായിട്ടുള്ളത്. അതുപോലെ തന്നെ 2/1 സാധ്യതയാണ് ത്രികോണത്തിൽ വരാനായിട്ടുള്ളത് അല്ലേ? ഇനി ഇതേ ചോദ്യത്തിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ സമീപിക്കാം. എങ്ങനെയാണെന്നുള്ളത് നോക്കിയാലോ? ചിത്രത്തിൽ കാണുന്ന ചതുരത്തിന്റെ പാദത്തിനെ നമുക്ക് B ആയി കണക്കാക്കാം. B ബേസ് അല്ലെങ്കിൽ B. ഓക്കെ, ചതുരത്തിന്റെ ഉയരത്തിനെ നമുക്ക് ഹൈറ്റ് എന്ന് അല്ലെങ്കിൽ H ആയി കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എത്രയാണ്? നീളം ഗുണം വീതി, അതായത് B×H ആണല്ലേ? ശരി, ഇനി ട്രയാങ്കിളിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിളിന്റെ പാദം അല്ലെങ്കിൽ ബേസ് എന്താണ് വരുന്നത്? അതും B തന്നെയാണ്. ഹൈറ്റ് എന്താണ് വരുന്നത്? ഹൈറ്റ് H തന്നെയാണ് അല്ലേ? ഇനി ത്രികോണത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? half BH ആണ് അല്ലേ. ഇവിടെ ഈ BH എന്ന് പറയുന്നത് എന്താണ്? ചതുരത്തിന്റെ ഏരിയ ആണ് അല്ലേ, ചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ആണ്. അതായത് ചതുരത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണ് ത്രികോണത്തിന്റെ പരപ്പളവ്. അങ്ങനെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ചതുരത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണ് ത്രികോണത്തിന്റെ പരപ്പളവ്. അതായത് ഇതിൽ ത്രികോണത്തിൽ നമ്മൾ പോയിന്റ് ചെയ്യുന്നത് ത്രികോണത്തിലാകാനുള്ള സാധ്യത എത്രയാണ്? 2/1 അല്ലേ. അതായത് ഏരിയ, മൊത്തത്തിലുള്ള ഒരു ഏരിയ, അതിന്റെ പകുതിയാണ് ത്രികോണത്തിന് വരുന്നത്. അപ്പോൾ 2/1 സാധ്യതയല്ലേ ഉള്ളത്. നമുക്ക് ജ്യാമിതീയ ഗണിതത്തിന്റെ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ സ്ക്രീനിൽ ഒരു ഇമേജ് വരുന്നുണ്ട് അല്ലെ. അതായത് ഒരു വലിയ സ്ക്വയറും ഉണ്ട്, അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത ഒരു ചെറിയ സ്ക്വയറും ഉണ്ട്. ഇനി ഞാൻ കണ്ണടച്ച് ഇതിലൊരു കുത്തിട്ടാൽ അത് ഈ നടുക്കുള്ള മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ച സ്ക്വയറിലാകാനുള്ള സാധ്യത എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് രണ്ട് ഷേപ്പാണ് ഇവിടെ ഉള്ളത്. ഒന്നൊരു വലിയ സ്ക്വയറും പിന്നെ അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ചെറിയ സ്ക്വയറും. അതായത് 2/1 സാധ്യതയാണ് ഈ അകത്തുള്ള സ്ക്വയറിൽ വരാനായിട്ടുള്ളത്. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ സമീപിക്കാം. നമ്മൾ ഈ പുറമേ ഉള്ള സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാണ്, അതിന്റെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് 4 ചെറിയ സ്ക്വയറുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇതിലെ ഈ ചെറിയ സ്ക്വയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ചെറിയ സ്ക്വയറിന്റെ ഡയഗണൽ ഷെയ്ഡ് ചെയ്ത ഭാഗവും ഷെയ്ഡ് ചെയ്യാത്ത ഭാഗവുമായി ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് പകുതി ഭാഗം ഷെയ്ഡ് ചെയ്തതും പകുതി ഭാഗം ഷെയ്ഡ് ചെയ്യാത്തതുമാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ആ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ആ ഒരു ചെറിയ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ അതിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ എന്താ സംഭവിക്കുന്നത്? 2, അതായത് ഒന്നുകിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാം അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്താകാം. അതായത് അവിടെ സാധ്യത തുല്യമാണ് അല്ലെ. ഇനി അതൊരു ഏരിയ വൈസ് കൺസിഡർ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? സ്ക്വയറിനെ 2 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡായി, അവിടെ ഏരിയ എന്ന് പറയുന്നത് തുല്യമാണ് അല്ലേ. അതായത് ഒരു സൈഡ് കളർ ചെയ്ത ഭാഗവും തുല്യമായിരിക്കും, കളർ ചെയ്യാത്ത ഭാഗവും ഏരിയ എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അപ്പോൾ അവിടെ സാധ്യത എന്താണ്? 2/1 സാധ്യതയാണ്. ഇനി അത് മുഴുവനായിട്ടുള്ള ഒരു സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ചോദ്യം അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, വലിയ സ്ക്വയർ ഉണ്ട്, അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത ഒരു ചെറിയ സ്ക്വയർ ഉണ്ട്, അതിൽ ഏരിയ എന്താണ് സംഭവിക്കുന്നത്? വലിയ സ്ക്വയറിന്റെ പകുതി ആയിരിക്കും അകത്തുള്ള സ്ക്വയറിന്റെ ഏരിയ. ഓക്കെ, വലിയ സ്ക്വയറിന്റെ ഏരിയയുടെ പകുതി ആയിരിക്കും അകത്തുള്ള സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാധ്യത എന്താണ്? 2/1. സ്ക്രീനിൽ അടുത്ത ചോദ്യം വരുന്നുണ്ട്. അതായത് മൂലകളെല്ലാം ഒരു വൃത്തത്തിന്റെ ഉള്ളിലായിട്ടുള്ള ഒരു സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. ഇതിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ സ്ക്വയറിലാകാനുള്ള സാധ്യത എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സ്ക്വയറിന്റെ വശം തന്നിട്ടുണ്ട്, സ്ക്വയറിന്റെ ഒരു വശം 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോ സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് വെച്ച് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് വൃത്തത്തിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. വൃത്തത്തിന്റെ വ്യാസമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മള് ചെയ്യാണ്. കർണം ഇവിടെ എത്രയാണെന്നാണ് നമുക്ക് അറിയാത്തത്. അപ്പൊ c² ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. 2² പ്ലസ് 2² ആണ് വരുന്നത്. ഇപ്പൊ എത്രയാണ് വരുന്നത്? 4 + 4 ഈക്വൽ ടു 8 എന്ന് വന്നു. ഇത് കർണത്തിന്റെ സ്ക്വയർ ആണ്. അപ്പോ c എന്ന് പറയുന്നത് എന്തായിരിക്കും? √8. ഇതിനെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, √4 × 2. അതായത് 2√2 ആണ് വ്യാസമായിട്ട് വരുന്നത്. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമായിട്ട് വരുന്നത് എന്താണ്? 2√2 ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്തായിരിക്കും? റേഡിയസ് അല്ലെങ്കിൽ ആരം എന്തായിരിക്കും? 2√2ന്റെ പകുതി ആയിരിക്കും അല്ലേ. ഇത് വ്യാസത്തിന്റെ പകുതിയാണ് ആരം വരുന്നത്. അപ്പോ ഇതെന്താണ്? √2 വരും. കറക്റ്റ് അല്ലേ. ഇനി വൃത്തത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്താണ്? വൃത്തത്തിന്റെ പരപ്പളവ് എത്രയാണ്? പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? പൈ ഇൻറ്റു റൂട്ട് ടുവിൻ്റെ സ്ക്വയർ. ഇവിടെ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എത്രയാണ്? 2 ആണല്ലേ. അപ്പോൾ 2π എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി സ്ക്വയറിൻ്റെ, അതായത് സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? നീളം ഗുണം വീതി. അപ്പോൾ 2 ഗുണം 2 4 എന്ന് വരുന്നു. ഇനി നമ്മൾ കണ്ണടച്ച് കുത്തിട്ടാൽ അത് സ്ക്വയറിൽ വരാനുള്ള സാധ്യത എത്രയാണ്? ഇവിടെ നമുക്ക് സാധ്യത എഴുതാം. സാധ്യത ഈക്വൽ ടു 2π-ല് 4 സാധ്യതയാണ് ഉള്ളത്. 2π-ല് 4 സാധ്യത. ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 2/π എന്ന് കിട്ടും. ഇവിടെ സാധ്യത എത്രയാണ്? 2/π. അതായത് ഒരു 4 മൂലകളും സർക്കിളിൻ്റെ അകത്ത് ഒതുങ്ങുന്ന ഒരു സ്ക്വയർ നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ അത് സമചതുരത്തിൻ്റെ അകത്ത് വരാനുള്ള സാധ്യത എത്രയാണ്? 2/π ആണ്. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, സ്ക്വയറിനകത്ത് കറക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സർക്കിൾ ഉണ്ട്, അതിൽ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ അത് സർക്കിളിലാകാനുള്ള സാധ്യത എത്രയാണ്? ഇവിടെ നമുക്ക് അളവുകളൊന്നും തന്നിട്ടില്ല, അപ്പോൾ നമുക്കെല്ലാം അസ്യൂം ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് വൃത്തത്തിന്റെ റേഡിയസ് നോക്കാം. വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആർ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വ്യാസം എന്തായിരിക്കും? ഇതിന്റെ ഇരട്ടിയാണ് അല്ലേ? അപ്പോ 2r ആണ് വ്യാസം. ഇത് തന്നെയല്ലേ, ഈ വ്യാസം തന്നെയല്ലേ ശരിക്കും പറഞ്ഞ സ്ക്വയറിന്റെ ഒരു വശം എന്ന് പറയുന്നത്. അപ്പോ സമചതുരത്തിന്റെ വശം എത്രയാണ്? 2r ആണ്. 2r ആണ്. ഇനി വൃത്തത്തിന്റെ ഏരിയ എത്രയാണ്? വൃത്തത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണ്? πr² ആണല്ലേ. അപ്പോൾ πr². ഇവിടെ 6 റേഡിയസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ πr² തന്നെ. ഓക്കെ, ഇനി വ്യാസം സമചതുരത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണ്? സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് നീളം ഗുണം വീതിയാണ്, അതായത് വശം ഗുണം വശം. അപ്പൊ എന്താ വരുന്നത്? 4r² എന്ന് വരുന്നു അല്ലെ. 4r² എന്നാണ് വരുന്നത്. ഇനി നമ്മൾ കണ്ണടച്ച് പോയിന്റ് ചെയ്യുന്നത് വൃത്തത്തിലാകാനുള്ള സാധ്യത എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ സാധ്യത എത്രയാണ്? നമ്മൾ മെയിൻ ആയിട്ടുള്ളത് എന്താണ്? സ്ക്വയറിന്റെ അകത്താണ് സർക്കിൾ വന്നിരിക്കുന്നത്. അപ്പോ സ്ക്വയറിന്റെ ഏരിയ ആണ് ഇവിടെ താഴെ വരുന്നത്. 4r²-ല് വൃത്തത്തിന്റെ പരപ്പളവ് വരും, πr² വരും. ഇവിടെ r² തമ്മിൽ ക്യാൻസൽ ആവുന്നു, ഇത് തമ്മിൽ ക്യാൻസൽ ആവുന്നു. അപ്പൊ എന്താണ് ഇവിടെ വരുന്നത്? π/4 ആണ് വരുന്നത്. ഓക്കെ, അതായത് ഇവിടെ വൃത്തത്തിന്റെ അകത്ത് നമ്മൾ കണ്ണടച്ച് പോയിന്റ് ചെയ്യുന്നത് വൃത്തത്തിനകത്താകാനുള്ള സാധ്യത എത്രയാണ്? π/4 ആണ്. എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ എൻ്റെ കയ്യിലൊരു സമഷഡ്ഭുജമുണ്ട്. ഇതൊരു സമഷഡ്ഭുജമാണ്. ഇതിൽ ഞാനിത് ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഒന്നിടവിട്ടുള്ള മൂലകൾ കൂട്ടി യോജിപ്പിച്ച് ഞാനൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ അത് ഈ ട്രയാങ്കിളിലാകാനുള്ള സാധ്യത എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് എന്നുള്ളത്. ശരി, ഇവിടെ കാണുന്ന ഈ ട്രയാങ്കിളിനെ ഞാനൊരു മിഡ് പോയിന്റ് കണ്ടെത്തി. മിഡ് പോയിന്റ് നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നത്? സെന്ററിൽ നിന്ന്, അതായത് ഒരു കോണിൽ നിന്ന് താഴെയുള്ള ലൈനിൻ്റെയോ അല്ലെങ്കിൽ ഏത് വശത്തിൻ്റെ ആണെങ്കിലും അവിടുത്തെ സെന്റർ പോയിന്റിലേക്ക് പോയിന്റ് ചെയ്യുക. എന്നിട്ട് ഈ 3 കോണും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ്, ഇതാണ് ഈ triangle center point. Okay, this is the F E D O ennu varunna ee shape sherikkum parnal endana samandrikam alle parallelogram aanu adupole thanne idendana DOBC ennu parayunna endana mattoru samandrikam aanu alle adupole thanne FOBA ennu parayunnadum മറ്റൊരു സാമാന്ത്രികമാണ്. അങ്ങനെ ഈ ഷഡ്ഭുജത്തിനെ നമ്മൾ മൂന്ന് പാരലലോഗ്രാം ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ശരിയല്ലേ? ഇനി ഈ ഒരു സാമാന്ത്രികം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലേ? അതായത് ഒന്ന് ഷെയ്ഡ് ചെയ്ത ഭാഗവും ഷെയ്ഡ് ചെയ്യാത്ത ഭാഗവുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ സ്ക്വയറിന്റെ ഒക്കെ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ സമഷഡ്ഭുജത്തിന്റെ ഏരിയയുടെ പകുതിയാണ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ സാധ്യത എത്രയാണ്? 2:1. എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, ഇവിടെ 2 സമഭുജ ത്രികോണങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഞാനൊരു ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സ്റ്റാർ ഷേപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു സമഷഡ്ഭുജത്തിന്റെ ഷേപ്പ് വരുന്നുണ്ട് അല്ലേ? ഇങ്ങനെ ഒരു സമഷഡ്ഭുജത്തിന്റെ ഷേപ്പ് വരുന്നുണ്ട്. ഇതിൽ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ അത് ഈ സമഷഡ്ഭുജത്തിന്റെ അകത്താകാനുള്ള സാധ്യത എന്താണ്? അതാണ് നമ്മുടെ ചോദ്യം. ഇതിനുള്ള സാധ്യത വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സാധ്യത ഇത്രയേ ഉള്ളൂ, സാധ്യത 2:1 തന്നെയാണ്. അതെങ്ങനെയാണ്? അതായത് ഇവിടെയുള്ള ഓരോ ത്രികോണവും, അതായത് പുറത്തുള്ള ഓരോ ത്രികോണവും അതിൻ്റെ സമഷഡ്ഭുജവും അതിനോട് ചേർന്നുള്ള പുറത്തുള്ള ത്രികോണവും തമ്മിൽ കൂട്ടുമ്പോൾ ഒരു പാരലലോഗ്രാം കിട്ടും അല്ലേ? നോക്കാം. ഇപ്പൊ ഇത് നോക്കാവേ, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു, ഇങ്ങനെ വരുന്നു, ഇത് വരുന്നു, അതൊരു പാരലലോഗ്രാമായിട്ട് കിട്ടി അല്ലേ? അതായത് അങ്ങനെയുള്ള 6 പാരലോഗ്രാമുകളുടെ തുക കൂട്ടുമ്പോൾ ഈ മൊത്തം ഷേപ്പിന്റെ ഒരു പരപ്പളവ് കിട്ടും. അതിന്റെ പകുതിയാണ് ഈ പുറമേയുള്ള അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. പുറമേയുള്ള ഈ 6 കാലുകളുടെ പരപ്പളവ് എന്ന് പറയുന്നത് പകുതിയാണ്. അതായത് 2:1 സാധ്യതയാണ് ഉള്ളത്. ഇനി ഇതൊന്നും ആലോചിക്കാതെ, പരപ്പളവ് അന്നൊന്നും ആലോചിക്കാതെ സിമ്പിളായിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെയുള്ള ഓരോ കാലുകളും ഞാനിതാ ഇങ്ങനെ അകത്തേക്ക് മടക്കി, ഇങ്ങനെ ഇതേ അകത്തേക്ക് ഞാൻ മടക്കി, അകത്തേക്ക് മടക്കി, എല്ലാം അകത്തേക്ക് മടക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ സമഷഡ്ഭുജമുണ്ട്, എല്ലാ കാലുകളും ഞാൻ അകത്തേക്ക് മടക്കി, ഇതിൽ സമഷഡ്ഭുജത്തിനകത്താണ് വന്നിരിക്കുന്നത്. അതായത് ഈ പുറമേയുള്ള 6 കാലുകൾ, 6 ത്രികോണങ്ങളുടെ ഏരിയയും ഈ അകത്തുള്ള ഷഡ്ഭുജത്തിന്റെ ഏരിയയും തുല്യമാണ് എന്നാണ് അല്ലേ അതിന്റെ അർത്ഥം? അതായത് കറക്റ്റ് ആയിട്ട് ഈ എല്ലാ കാലുകളും ഇതിനകത്ത് ഫിറ്റ് ആയിട്ടുണ്ട്. ഉണ്ടോ? എല്ലാ കാലുകളും ഇതിനകത്ത് ഫിറ്റ് ആയിട്ടുണ്ട്. അതായത് ഇവിടെ ഏരിയ എന്ന് പറയുന്നത്, അതായത് പുറത്തുള്ള 6 കാലുകളുടെയും ഈ അകത്തുള്ള ഷഡ്ഭുജത്തിന്റെയും ഏരിയ എന്ന് പറയുന്നത് തുല്യമാണ്. അതായത് ഇവിടെ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ അത് ഷഡ്ഭുജത്തിനകത്താകാനുള്ള സാധ്യത 2:1. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. കുറച്ച് മോഡലുകളും ഒക്കെ വെച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്, ജ്യാമിതീയ സാധ്യതകളുടെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ചോദ്യങ്ങളും അടുത്ത ഭാഗവും, അതായത് സാധ്യതകളുടെ ഗണിതത്തിലെ മറ്റൊരു ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.